ആർബിഐയുടെ നയപ്രഖ്യാപനങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ് വിപണി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. മനസ്വിനെ, വ്യാഴാഴ്ചത്തെ, അതായത് നാളെ ആർബിഐയുടെ നയപ്രഖ്യാപനങ്ങൾക്ക് ബാങ്കിംഗ്, ഫിനാൻസ്, ഓട്ടോ, ഹൗസിംഗ് ഓഹരികൾ ഇനി വരാനിരിക്കുന്ന ദിനങ്ങൾ നിർണായകമാണ്. നിലവിൽ റിപ്പോ നിരക്ക് 6.5% റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35% ക്യാഷ് റിസർവ് റേഷ്യോ 4.50%. നിലവിലെ ഈ നിരക്കിൽ RBI മാറ്റം വരുത്തിയേക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിപണിയും അതേ പ്രതീക്ഷയിൽ തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ത്രിദിന മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന് ഇന്നലെ തുടക്കമാവുകയും ചെയ്തിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ നടപ്പ് സാമ്പത്തിക വർഷം റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം കൂടിയാണ് ഇത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ ഈ യോഗത്തിലും ഒരു പലിശ നിരക്കിലൊരു മാറ്റം വരില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. ഉപഭോക്തൃ വില അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം കഴിഞ്ഞ April 18 ഏറ്റവും താഴ്ന്ന നിരക്കിൽ എത്തിയിരുന്നു. 4.7% ഏപ്രിലിലെ നിരക്ക് എന്ന് പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് RBI ഈ മോണിറ്ററി പോളിസി യോഗം ചേരുന്നതും. 2022 May മുതൽ തുടർച്ചയായ 6 തവണയാണ് റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്തിയിരുന്നത്. 2023 February വരെ മൊത്തം 250 basis points വരെയാണ് 25 basis points വരെയാണ് നിരക്ക് ഉയർത്തിയത്. എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിലിൽ നടന്ന അവസാന യോഗത്തിൽ നിരക്ക് വർധനവ് തൽക്കാലമായി ഒരു പോസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകാനായിട്ട് നമ്മോടൊപ്പം അനിലയാണ് ചേരുന്നത്. അനില ഇപ്പോൾ ലൈവിൽ ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അനില, നമുക്ക് RBI മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് നിരക്ക് വർധനയ്ക്കൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് കരുതാനാകുന്നത്. ഒപ്പം ഈ RBIയുടെ സ്റ്റാൻസിൽ വ്യതിയാനം ഉണ്ടാകുമോ എന്നതിൽ വിദഗ്ധർക്ക് ഭിന്ന അഭിപ്രായമാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ June 6, അതായത് ഇന്നലെ ആയിരുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യോഗം ചേർന്നത് നാളെയാണ്. നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് RBI ഗവർണർ ശക്തികാന്ത ദാസ് മോണിറ്ററി പോളിസിയുടെ ബാങ്ക് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്താനുള്ളത്. ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നിരക്ക് വർധന ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗമുള്ള വിദഗ്ധരുടെ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ RBIയുടെ സ്റ്റാൻസിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഒരു ഭിന്നാഭിപ്രായമാണ് അനലിസ്റ്റുകൾക്കിടയിലുള്ളത്. സ്റ്റാൻസ് എന്ന് പറയുന്ന ടൈം 2016 May RBIയുടെ ആക്ട് അമെൻമെന്റ് നടത്തി ഇൻക്ലൂഡ് ചെയ്ത ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പ്രധാനമായും RBI സ്വീകരിക്കുന്ന 3 തരത്തിലുള്ള സ്റ്റാൻസ് ആണ്. 1 അക്കോമഡേറ്റീവ്, 2 ഹോക്കിഷ്, 3 എന്ന് പറയുന്നത് ന്യൂട്രൽ. ഇതിൽ ഈ ഒരു 3 സ്റ്റാൻസ് RBI സ്വീകരിക്കുന്ന സ്റ്റാൻസുകൾ മനസ്സിലാക്കിയാണ് RBIയുടെ റേറ്റ് കട്ട്, അതായത് റേറ്റിന്റെ ബാങ്ക് നിരക്കുകളുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് വിദഗ്ധർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ അക്കോമഡേറ്റീവ് സ്റ്റാൻസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും ഈ ഒരു സ്റ്റാൻസ് RBI സ്വീകരിക്കുന്ന സമയത്ത് RBI ഊന്നൽ കൊടുക്കുന്നത് വളർച്ചയ്ക്കായിരിക്കും. അവിടെ പണപ്പെരുപ്പത്തിനധികം ഊന്നൽ കൊടുക്കുക, കാരണം വളർച്ച സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ബൂസ്റ്റ് ചെയ്യുക ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അടിസ്ഥാന ബാങ്ക് നിരക്ക് കുറയ്ക്കുക എന്നുള്ളൊരു പോളിസി ആയിരിക്കും RBI സ്വീകരിക്കുക. എന്നാൽ ഹോക്കിഷ് ആകുമ്പോൾ ഇതിൽ നേരെ വിപരീതമായിട്ടാണ്, അവിടെ പണപ്പെരുപ്പം എത്രയും കുറയ്ക്കുക എന്നുള്ളതായിരിക്കും RBI സ്വീകരിക്കുന്ന നയം. അതിനായിട്ട് റേറ്റ്, അതായത് ബാങ്ക് നിരക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു, ബാങ്ക് നിരക്കുകൾ കൂട്ടുന്നു എന്നുള്ളതായിരിക്കും RBI സ്വീകരിക്കുന്ന നയം. അതുപോലെ ന്യൂട്രൽ എന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്കും ഡയമെൻഷൻ ഒന്നുകിൽ കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ, അതായത് സമയത്തെ മാക്രോ ഡേറ്റയും അതുപോലെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി വിവരങ്ങളും അനുസരിച്ച് ഒരു ഫ്യൂച്ചറിലേക്കൂടെ കണക്കാക്കി ഒന്നുകിൽ നിരക്ക് വർധനയ്ക്കോ അല്ലെങ്കിൽ നിരക്ക് കുറയ്ക്കാനോ ഉള്ള സാധ്യത എന്ന രീതിയിലാണ് സ്വീകരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ അവസാനിച്ച RBIയുടെ പോളിസി മീറ്റിംഗിൽ പറഞ്ഞിരുന്നത് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ പോളിസി, അതായത് പാൻഡമിക്കിൽ RBI സ്വീകരിച്ചിരുന്ന നയം ഒരു അക്കോമഡേറ്റീവ് പോളിസി ആയിരുന്നു. റേറ്റ് ബാങ്ക് നിരക്ക് വളരെയധികം കുറയ്ക്കുകയും 2022 May മുതലാണ് അക്കോമഡേറ്റീവ് പോളിസിയിൽ നിന്ന് അല്പം മാറി ഒരു ഇൻഫ്ലേഷൻ, അതായത് ഒരു പണപ്പെരുപ്പത്തിന്റെ നിരക്ക് കൂടിയത് കൊണ്ട് അവർ റേറ്റ് പണപ്പെരുപ്പം കൂട്ടാണ് ക്ഷമിക്കണം പണപ്പെരുപ്പം പണപ്പെരുപ്പം സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നിരക്ക് വർധനയ്ക്ക് ഒരുങ്ങിയിരുന്നത്. ഈ ഏപ്രിൽ വരെയും അങ്ങനെ തന്നെ ആയിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഏപ്രിൽ കൂടി RBIയുടെ പോളിസി മീറ്റിംഗിൽ ഒരു വിഡ്രോവൽ ഓഫ് അക്കോമഡേറ്റീവ് എന്നൊരു സ്റ്റാൻസ് ആണ് RBI സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ അർത്ഥം ഇപ്പോഴും ഇക്കോണമിയിൽ, അതായത് സമ്പദ് വ്യവസ്ഥയിൽ വളരെയധികം പണപ്പെരുപ്പത്തിനുള്ള സാധ്യതയുണ്ട്, അതായത് വളരെയധികം പണം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഹോക്കിഷിലേക്ക് പോകാൻ സാധിക്കില്ല. ഒരു അതായത് പടിപടിയായിട്ടുള്ള
ഒരു കുറവായിരിക്കും വരുത്തുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നാളെ നടക്കാനിരിക്കുന്ന നാളെ പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങളിൽ രണ്ട് അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഒന്ന്, RBI ഇപ്പമുള്ള വിഡ്രോവൽ ഓഫ് അക്കോമഡേറ്റീവ് പോളിസി, അതായത് ഇൻഫ്ലേഷണറി പ്രഷർ കൊണ്ട് തന്നെ, പണപ്പെരുപ്പത്തിന്റെ സമ്മർദ്ദം ഉള്ളത് കൊണ്ട് തന്നെ നിലവിലെ നിരക്ക് തുടരുമെന്നും നിലവിലെ സ്റ്റാൻസ് തുടരുമെന്നും ഒരു ഒരു സംഘം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതിനുള്ള പ്രധാന കാരണം പറയുന്നത്, കഴിഞ്ഞ മാസങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുറത്തു വന്ന RBI പണപ്പെരുപ്പ് ഇന്ത്യയുടെ പണപ്പെരുപ്പ് നിരക്കും അതുപോലെ അതായത് ഇന്ത്യയുടെ പണപ്പെരുപ്പ് നിരക്കും അപ്രതീക്ഷിതമായിട്ടുള്ള GDP വളർച്ചയാണ്. പണപ്പെരുപ്പ് നിരക്ക് എന്ന് പറയുന്നത് 4.6 ആയിരുന്നു. ഇത് RBI സഹിഷ്ണുത പരിധി 6 ഉള്ളിലാണ് നിൽക്കുന്നതും അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള GDP വളർച്ച 7.2 എന്നുള്ളതായിരുന്നു. 7.1 എക്സ്പെക്ട് ചെയ്തിരുന്ന GDP വളർച്ച. ഈ രണ്ട് കാരണങ്ങളും മറ്റ് മാക്രോ ഇക്കണോമിക് സൂചികകളും എല്ലാം തന്നെ വളരെ അധികം മെച്ചപ്പെട്ട രീതിയിലാണ്. അപ്പം ഇപ്പോൾ ഉള്ള അതേ പോളിസി തന്നെയാണ് സ്വീകരിക്കുക എന്നാണ് ഒരു സംഘം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം അതായത് June 2 RBI ഒരു വേരിയബിൾ റിവേഴ്സ് റിപ്പോ റേറ്റിൽ ഒരു ഓപ്ഷൻ നടത്തിയിരുന്നു. അതായത് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI തിരിച്ച് ലിക്വിഡിറ്റി കൂടുന്ന സമയത്ത് RBI ബാങ്കുകളുടെ കയ്യിൽ നിന്ന്, കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്. അതിന് നൽകുന്ന ഒരു ലോൺ ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ആ വേരിയബിൾ റേറ്റ് റിവേഴ്സ് റിപ്പോയില് RBI കഴിഞ്ഞ June 2, അതായത് കഴിഞ്ഞ June 2 RBI ലക്ഷ്യമിട്ടിരുന്നത് 2,000 ബില്യൺ രൂപ സമാഹരിക്കാനായിരുന്നു. എന്നാൽ ബാങ്കുകളിൽ നിന്ന് RBI ലഭിച്ചത് 509 ബില്യൺ രൂപ മാത്രമായിരുന്നു. അപ്പോൾ ഇപ്പോഴും അത്രയും എമൗണ്ട് തന്നെ, വളരെ വലിയൊരു എമൗണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ബാങ്കുകളുടെ കൈവശം ഉണ്ടെന്നും ഇത് സമീപ ഭാവിയിൽ തന്നെ ഒരു ഇൻഫ്ലേഷണറി പ്രഷർ കൊണ്ടുവരുമെന്നും പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് തന്നെ ഒരു എന്താണ് റേറ്റ് കട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ് ചേഞ്ചിലേക്ക് RBI വരാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ചില വിദഗ്ധർ പറയുന്നത് ന്യൂട്രൽ സ്റ്റാൻസിലേക്ക് പോകും ഉള്ള സാധ്യതയുണ്ട്. അതിനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ ഒരു ഡിഫ്ലേ, അതായത് ഈ പറഞ്ഞ 2 വന്ന കണക്കുകളെല്ലാം തന്നെ നമ്മുടെ ആഭ്യന്തര വ്യവസ്ഥയിലുള്ള ഗുണത്തിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വ്യവസ്ഥയിലെ സൂചികകളുടെ ഫലമാണ്. എന്നാൽ ഇപ്പോൾ അടുത്ത ആഴ്ച ഫെഡറൽ റിസർവിന്റെ പോണ്ട്, മുൻപ് ഒരു ഫെഡറൽ റിസർവിൽ ഒരു പോസ് ആയിരുന്നു പ്രതീക്ഷിച്ചതെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ പൊതുവെ ഉയരുന്നൊരു അഭിപ്രായം ഒരു ഹൈക്ക് ഉണ്ടാവാൻ, അതായത് ജൂലൈയിൽ വരെയും ഒരു ഹൈക്ക് ഉണ്ടാവാനും അതിനുശേഷമായിരിക്കും ഒരു പോസ് ഉണ്ടാവുക അല്ലെങ്കിൽ നിരക്ക് കുറയ്ക്കാനും ഫെഡറൽ റിസർവ് തയ്യാറുക എന്ന ന്യൂസാണ് പുറത്തേക്ക് വരുന്നത്. അത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെയും എന്നാൽ ആഗോള വിപണിയെയും തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ എണ്ണ വിതരണത്തിൽ അവരുടെ എക്കാലത്തെയും കുറവ് പ്രൊഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരുന്ന സമയം ജൂൺ ജൂലൈ മാസങ്ങളിൽ എണ്ണവില ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അതിനോടൊപ്പം തന്നെ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതം എത്രയുണ്ടെന്നുള്ളതും ഇനിയും നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിലാണ് തെളിയുന്നത്. അതനുസരിച്ചായിരിക്കും ഒരു ന്യൂട്രൽ പോളിസിയിലേക്ക് RBI വരുന്നത്. കാരണം ഒരു പ്രൈസ് ക്ഷമിക്കണം ഒരു നിരക്ക് വർധന അല്ലെങ്കിൽ നിരക്ക് കുറവ് എന്നുള്ള ഒരു സ്റ്റാൻസിലേക്കായിരിക്കും RBI എന്നാണ് വിദഗ്ധർ പറയുന്നത്. അനില, നമ്മുടെ പ്രേക്ഷകർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്, ഈ RBI സ്റ്റാൻസ് മാറ്റം പ്രധാനമായും ബാധിക്കുക ഏത് തരം സ്റ്റോക്ക് പ്ലെയേഴ്സിനെ ആയിരിക്കും? പ്രധാനമായിട്ടും ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കുക OAS, അതായത് ഓവർനൈറ്റ് ഇൻഡെക്സ് സ്വാപ്പിൽ വ്യാപാരം നടത്തുന്ന പ്ലെയേഴ്സിനെ ആയിരിക്കും പ്രധാനമായും ബാധിക്കുക. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവര് സ്വാപ്പ് കരാർ നമുക്കറിയാം മുൻകൂട്ടി പറഞ്ഞായിരിക്കും അവർ എഗ്രിമെന്റ് കരാറുകളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇത്രയും നാളുള്ള RBI ഒരു നിരക്ക് വർധന അനുസരിച്ചിട്ടായിരിക്കും അവർ എഗ്രിമെന്റ് ഏർപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു സ്റ്റാൻസ് വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വ്യാപാരം ചെയ്യുന്നതിൽ നഷ്ടം നേരിടാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി പോലെയുള്ളത് പിന്നീട് വരുന്ന അഫക്ട് ചെയ്യുന്ന പിന്നീട് വരുന്ന സൂചികകളാണ്. ജാസ്മിൻ, വളരെ മികച്ച ഒരു ഇൻഫോർമേഷൻ തന്നെയായിരുന്നു. വിത്ഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന സ്റ്റാൻസ് RBI ഒരുപക്ഷെ മാറ്റി വെച്ചേക്കാം എന്നാണ് അനില പറയുകയുണ്ടായിരുന്നത്. എന്നാൽ അതിന് കോൺട്രേറി ആയിട്ടുള്ള പല അഭിപ്രായങ്ങളും പുറത്തു വരുന്നത്, കാരണം ഇപ്പോൾ വിത്ഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന സ്റ്റാൻസ് RBI കൊണ്ടുവന്നത് തന്നെ ബാങ്കിൻ്റെ ലിക്വിഡിറ്റി കുറയ്ക്കാനാണ്. ബാങ്കിൽ ഓവർ ലിക്വിഡിറ്റി ആണ്, അത് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിത്ഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന സ്റ്റാൻസ് RBI കൊണ്ടുവരുന്നത്. എന്നാൽ 2,000 രൂപയുടെ നോട്ട് നിരോധനം നടത്തിയതോടുകൂടി
ബാങ്കിലേക്ക് വീണ്ടും ഒരു ലിക്വിഡിറ്റി ഫ്ലോ ഉണ്ടാകുമെങ്കിലും ഉണ്ടാകും എന്നും ഈ 2000 രൂപയുടെ നോട്ട് മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് വഴി അവർക്ക് ലോ കോസ്റ്റിൽ ഫണ്ട് ലഭിക്കുകയും അത് കൂടുതൽ ലെൻഡിങ് പർപ്പസിനായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. സോ ലിക്വിഡിറ്റി കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം ഇപ്പോഴും RBIയുടെ മുന്നിലുണ്ട്. കാരണം വീണ്ടും വിപണിയിലേക്ക് പണം ഒഴുകിയാൽ പണപ്പെരുപ്പം വീണ്ടും കൂടും. അതുകൊണ്ട് തന്നെ വിത്ഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന സ്റ്റാൻസ് RBI തുടരും എന്ന പല പ്രതിവാദങ്ങളും പുറത്തു വരികയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഫോർമർ RBI ഗവർണർ രഘുരാം രാജൻ ഒരു പ്രൈവറ്റ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് FOMC മീറ്റിംഗിലായാലും ഒരു പക്ഷേ ഈ ഒരു മീറ്റിംഗിൽ FOMC അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിരക്ക് വർദ്ധിച്ചില്ല എങ്കിൽ പോലും ഇൻഫ്ലേഷൻ റിസ്ക് അവിടെ തന്നെയുണ്ട്, എവിടെയും പോകുകയില്ല എന്ന് തന്നെയാണ്. കാരണം ഇനിയും FOMC ആയാലും RBI ആയാലും മുഴുവൻ ചുമതലയും ഇൻഫ്ലേഷന് ഒതുക്കാനുള്ള മുഴുവൻ ചുമതലയും ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പോസ് തന്നെയാണെങ്കിലും FOMC ഒരു പക്ഷേ ഭാവിയിൽ വീണ്ടും റേറ്റ് ഹൈക്ക് വേണ്ടി വന്നേക്കാം എന്ന് തന്നെയാണ് ഫോർമർ RBI ഗവർണർ രഘുരാം രാജനും കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ അഭിപ്രായപ്പെട്ടത്.